ആ ഒരു സംഭവങ്ങളൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ ഗൈസ്. അതായത് ഞങ്ങൾക്ക് നിസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തത് അഖിൽ തന്നെയാണ്. അതും അഖിലിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അഖിൽ ഈ ജ്യൂസും ഈ സംഭവങ്ങളൊക്കെ, അതായത് ഞാൻ കഴിക്കാനുള്ള സ്വീറ്റ്സ് ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചത്. ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ, അതിൽ അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ടും കാണണം കേട്ടോ. ഞാൻ അങ്ങനെ എൻ്റെ വീഡിയോ ഒന്നും നിങ്ങളെ കാണാൻ ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങളുടെ സമയം ഒരിക്കലും വേസ്റ്റ് ആവില്ല. വീഡിയോ കാണിക്കുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അത് പറഞ്ഞാലേ വീഡിയോ കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാക്കിയിരുന്നു, അത് പക്കാ ഫേക്കാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആദ്യം അവർ ഇത്ര പേര് പോയി, പിന്നെ അത് വളരെ ചുരുങ്ങിയൊക്കെ വന്ന് അങ്ങനെയായി. പക്ഷെ എന്നാലും ചില ആളുകൾ അതൊന്നും തിരുത്താനൊന്നും തയ്യാറല്ല. അവർക്ക് കേരളത്തിനെതിരെ എന്തെങ്കിലും കിട്ടണം, കേരളത്തെ താറടിച്ച് കാണിക്കാൻ എന്തെങ്കിലും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അവർ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള രീതിയിൽ അവരങ്ങനെ നിന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്, ലൈവ് മീഡിയ ടെക് എന്നാണ്, നിസാമുദ്ദീൻ എന്നാണ് പേര്. അദ്ദേഹം ബഹ്റൈനിലാണ്. അപ്പോൾ അദ്ദേഹം ബഹ്റൈനിലെ ഒരു കേരള സ്റ്റോറിയാണ് എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിവിടെ കാണിപ്പിക്കാം. അപ്പോൾ ഇതൊക്കെ കാണിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ കാണിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഗതികേട് കൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ്. പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്ര ഗതികേടും നിവൃത്തികേടും ഇല്ലായിരുന്നു. ഇപ്പൊ ഇതൊക്കെ കാണിക്കേണ്ട, അത് ഞാനടക്കം വരുന്ന എല്ലാവരുടെയും അവസ്ഥ എന്തോ, അത് ഗതികേട് കൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ്. ഒരാളുകൾ കാരണം നമ്മളെയൊക്കെ താറടിച്ച് കാണിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണിക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല, ഒരു സെക്കൻഡ് ഓപ്ഷൻ നമുക്കില്ല. നമ്മൾ ഗതികേട് കൊണ്ട്, നിവൃത്തികേട് കൊണ്ട് കാണിച്ചു പോവുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ണ്ടല്ലോ, ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് എത്തിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം. ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 12 ഓഗസ്റ്റ് 2023 കേട്ടോ. ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയാണ്. അതായത് ഞങ്ങളുടെ കൂടെയുള്ള സിറാജ് കയുടെ ഉപ്പയുടെ അനിയൻ മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഞങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കാരത്തിന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗൈസ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ, അതായത് ഞങ്ങളുടെയും കൂടെ ഉള്ള സുഹൃത്തായ അഖിൽ എന്നൊരു വ്യക്തി അവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ. ഈ അഖിലിൻ്റെ കയ്യിലുള്ള ഈ കവറിലുള്ളതൊക്കെ മുസല്ലയാണ് കേട്ടോ. ഈ മുസല്ല ഞങ്ങൾക്കൊക്കെ നിസ്കരിക്കാനുള്ള മുസല്ല വിരിച്ചു തന്നതും ഞങ്ങൾക്കുള്ള എല്ലാ സഹകരണങ്ങളും അവിടെ ചെയ്തു തന്നത് ഈ ഒരു സുഹൃത്തായിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ വരുന്നവർക്കൊക്കെ വഴി പറഞ്ഞു കൊടുക്കാനും, കാരണം ഇത് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയയിലായതുകൊണ്ട് തന്നെ വരുന്നവർക്കൊക്കെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാനും, ഗൈസ് ഈ മയ്യത്ത് നിസ്കാരത്തിന് വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഉള്ള വാഹന സൗകര്യവും ചെയ്തു തന്നിരുന്നത് ഈ അഖിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്ന് ഈ കേരള സ്റ്റോറിക്കൊക്കെ വളരെ പ്രസക്തിയുള്ള ഒരു കാലം തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ നാട്ടിലൊക്കെ നടക്കുന്ന സംഭവം, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ നാട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുന്നു. പല പല സംസ്ഥാനങ്ങളിലും പല സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതിനിടയ്ക്ക് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇറങ്ങുന്നു. അതിനുശേഷം ഒറിജിനൽ കേരള സ്റ്റോറികൾ ഒരുപാട് ഇറങ്ങുന്നു. അതൊക്കെ ഒരുപാട് വൈറലായി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതും എല്ലാവരും കാണേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കണ്ണൂരുള്ള നമ്മുടെ നോഫലിൻ്റെ നേതൃത്വത്തിലായിരുന്നു നമ്മളുടെ മയ്യത്ത് നിസ്കാരം ഉന്തുവായൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. ആ ഒരു സമയം അഖിൽ നമ്മുടെ നിസ്കാരം ഉന്തുവായൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നും കൊണ്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ആ ഒരു സംഭവങ്ങളൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു സത്യം നമ്മൾ തിരിച്ചറിയുന്നത് കേട്ടോ ഗൈസ്. അതായത് ഞങ്ങൾക്ക് നിസ്കാരത്തിന് ശേഷം ഞങ്ങൾക്ക് കുടിക്കാനുള്ള ജ്യൂസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തത് അഖിൽ തന്നെയാണ്. അതും അഖിലിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് അഖിൽ ഈ ജ്യൂസും ഈ സംഭവങ്ങളൊക്കെ, അതായത് ഞാൻ കഴിക്കാനുള്ള സ്വീറ്റ്സ് ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചത്. അങ്ങനെ ഞങ്ങളുടെ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റ ഉടനെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അഖിൽ തന്നെയാണ് എല്ലാവർക്കും ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തതും അതുപോലെ തന്നെ സ്വീറ്റ്സും എല്ലാവർക്കും കൊണ്ടുവന്ന് നൽകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഗൈസ്. അത് കഴിഞ്ഞ് ഗൈസ് ജ്യൂസ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വീണ്ടും ജ്യൂസ് വേണ്ടവർക്കൊക്കെ വീണ്ടും ഗ്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഗൈസ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഇന്നത്തെ കാലത്തും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും തിരിച്ചറിയണം. നമ്മളെല്ലാവരെയും ഒരേ കണ്ണിൽ കാണരുത്. പല ആളുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് പല രീതിയിലും.
അങ്ങനെയുള്ള വർഗീയവാദികളൊന്നും നമ്മളാകാതെ, അങ്ങനെയുള്ള വർഗീയവാദികളെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അവരെ പരാജയപ്പെടുത്തണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്. അപ്പൊ ഇങ്ങനെയുള്ള അഖിൽമാർ നമ്മുടെ കേരളത്തിനും അഭിമാനമാണ്. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട വിഷയം, അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയേണ്ട വിഷയമല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു കേട്ടോ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും നിങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ നമ്മളെ ഗതികേട് കൊണ്ടാണ്, നിവൃത്തി കേട് കൊണ്ടാണ്. ചില ആളുകൾ കാരണം നമ്മളെ ഗതികേടാണ്, നിവൃത്തി കേട് കൊണ്ടാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരിക്കലും നമുക്ക് വേറെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. എന്തായാലും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതിലുള്ള ഈ സഹോദരനുണ്ടല്ലോ, അഖിൽ എന്ന് പറയുന്ന സഹോദരനുണ്ടല്ലോ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അഖിൽ ബ്രോ, thank you, thank you, thank you, and big salute and heads off.